ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ ആയിട്ട് വന്നേക്കണേന്ന്. അപ്പോൾ സുനീസയുടെ ഫൗണ്ടേഷൻ വെച്ചിട്ടാണ് ഇന്നത്തെ മേക്കപ്പ് ചെയ്യണത്. അതാണ് ഇന്നത്തെ എന്താ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫേസ് അടിപൊളിയായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ വൈറ്റമിൻ സി സെറം അപ്ലൈ ചെയ്യുന്നുണ്ട്. എൻ്റെ ഇത് മൂന്നാമത്തെ കുപ്പിയാണ് ഗായ്സ്. എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളി എഫക്റ്റ് ആണ്. നമ്മുടെ ഡാർക്ക് സ്പോട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ലൈറ്റിനാൻ വേണ്ടി അടിപൊളിയായിട്ട് ഹെൽപ്പ് ചെയ്യണ ഒരു സാധനമാണ്. ഡോക്ടർ അലീസ് നോർമൽ വൈറ്റമിൻ സി സെറത്തിനെ വെച്ച് നോക്കുമ്പോൾ നല്ല റേറ്റും കുറവാണ്. അപ്പോൾ അത് അടിപൊളിയായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ വൈറലായിട്ടുള്ള സുനീസ മേക്കപ്പ് എന്താ പറയുക ഫൗണ്ടേഷൻ കൊണ്ടിട്ടാണ് പുട്ടിയിടുന്നത്. ഇതിൻ്റെ പുട്ടി എന്ന് പറഞ്ഞാൽ പട്ടേന്നും പറഞ്ഞ് ഇട്ട് തീരും. മറ്റേത് ബ്രഷായാലും സ്പഞ്ചാണെങ്കിലും കുറേ നേരം ഇട്ടിട്ടിട്ടിട്ടിട്ടാണ് തീരണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. ഇത് പട്ടപ്പെട്ടേന്നും പറഞ്ഞ് ഇട്ട പോലെ ഫീൽ ചെയ്യും. പിന്നെ ഈ ഫോണിൽ കാണുന്ന ലുക്കേ ഉള്ളൂ എന്ന് വെച്ചാൽ അത്രയും നമുക്ക് എന്താ പറയുക കറുത്ത പാടുകളൊക്കെ പോയി ഭയങ്കര വൈറ്റനായിട്ടിരിക്കില്ല. ജസ്റ്റ് മേക്കപ്പ് ഇട്ടണ്ടോ ഇട്ടില്ല ഒരു നോ മേക്കപ്പ് ലുക്കിനൊക്കെ പറ്റൂലേ അതിനൊക്കെ പറ്റിയ ഒരു ഐറ്റം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ റേറ്റും 215 ഉള്ളൂ. അപ്പോൾ ആ ഒരു റേഞ്ചിന് ഇത്രയൊക്കെ ഈ ഇവരുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷ മതി. പിന്നെ ഒരു ഡൂവി ഫിനിഷ് ലുക്കാണ് കിട്ടുന്നത്. മാറ്റ് ഫിനിഷ് അല്ല. അപ്പോൾ ഡൂവി ലുക്ക് ഇഷ്ടമുള്ളവർക്ക് ഈ ഐറ്റം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഗൈസ്. ഗണ്ണിൻ്റെ അവിടെയൊക്കെ പക്ഷേ നല്ല കവറേജ് കിട്ടുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഫൗണ്ടേഷനൊക്കെ ഇട്ട് വെളുത്ത് പളപള വെളുത്ത് ഇരുന്നപ്പോഴാണ് ഐ ഷാഡോ പാക്കറ്റ് എടുത്തത്. ഇനി ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് ലൈറ്റ് ഷെയ്ഡാണ്. കാരണം എൻ്റെ അണ്ടർ ഐസിലൊക്കെ നല്ല കറുത്ത് കരിവാളിച്ച പോലെ തന്നെ ഇരിക്കണം, ഉറക്കം ഇല്ലാണ്ട് ഫോണിൽ തോണ്ടി കളിച്ചിട്ട്. അപ്പോൾ ആദ്യം ഒരു ലൈറ്റ് ഷെയ്ഡ് ഇട്ട് ലൈറ്റനാക്കിയതിന് ശേഷമാണ് ഞാൻ ഡാർക്ക് ഷെയ്ഡ് ഇടുന്നത്. ബുദ്ധിപരമായിട്ടുള്ള കളി ഗൈസ്. അപ്പോൾ അങ്ങനെ ഡാർക്ക് ഷെയ്ഡിന് ഒരു കോഫി ബ്രൗൺ ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ അതിട്ട് നല്ലപോലെ സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചത്ത ലുക്ക് മാറിക്കിട്ടും. മറ്റേത് എന്താ പറയുക ഐ ഷാഡോ ഒക്കെ ഇടാണ്ട് ചുമ്മാ ഐലൈനർ ഇട്ട് ഒരു ചത്ത ലുക്ക് ഫേസിന് എന്നാലും ഉണ്ടാവും. അപ്പോൾ ഐ ഷാഡോ ഇട്ടിട്ട് ഐലൈനർ ഇട്ടുണ്ടെങ്കിൽ എന്താ പറയുക ചത്ത ലുക്ക് മാറി ഇച്ചിരി ജീവിച്ചിരിക്കുന്ന മുഖം പോലെ തോന്നും. ഗുയിസ് കണ്ട നല്ല രസമില്ലേ, നല്ല രസമില്ലേ. അപ്പോൾ നമ്മൾ ഐ ഷാഡോ ഇടുമ്പോൾ ബ്ലഷ് ഇടാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ബ്ലഷിനായിട്ട് സെയിം കളർ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വേറൊരു കളറ് ഞാൻ എടുത്തല്ല. പിന്നൊരു കാര്യം, കൊട്ട കമ്മത്തി വേണം ബ്ലഷ് അങ്ങോട്ട് കവളത്ത് പൊത്തി. പണ്ടത്തെ സ്കൂളിൽ നമ്മൾ സിനിമാറ്റിക് ഡാൻസ് കളിക്കാൻ പോലെ അതുപോലെ കമ്മത്തരുത്. ആദ്യം ഒരു ഇച്ചിരി ഇടാം, അണ്ട് കുറവാന്ന് തോന്നിയാൽ ഇച്ചിരി കൂടി ഇടാം. അപ്പോൾ ഒരു എന്താ പറയുക നാച്ചുറലും കുറച്ച് ഭംഗി കിട്ടും. അല്ലാണ്ട് ആദ്യം തന്നെ കൊട്ട കമ്മത്തി വേണം. ഇട്ട് കഴിഞ്ഞാൽ അത് മായ്ച്ച് കളയാൻ ഭയങ്കര കഷ്ടപ്പെടും. പിന്നെ ഈ സെയിം സാധനം തന്നെ മൂക്കിൻ്റെ തുമ്പത്തിട്ട് കൊടുക്കുക. മൂക്കും ഇച്ചിരി ജീവിച്ചിരിക്കുന്ന പോലെ ചൊക്ക ചൊക്കാന്നിരുന്നോട്ടെ. സെയിം സാധനം താടിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു നൈസ് വെറൈറ്റി ലുക്ക് അങ്ങോട്ട് കിട്ടും ഗൈസ്. കുട്ടിയുടെ ആവശ്യമില്ലേ ഇല്ല. പിന്നെ അടുത്തതെന്ന് പറയുന്ന ഒരു ഹെവി ടാസ്ക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം വർഷങ്ങളായിട്ട് ഞാൻ കണ്ണെഴുതുന്ന ആളാണെങ്കിലും കണ്ണാടി, അതായത് നമ്മുടെ അലമാരയുടെ കണ്ണാടി ഇല്ലെങ്കിൽ എനിക്ക് മര്യാദക്ക് കണ്ണെഴുതാൻ പറ്റൂല ഗൈസ്. ഇത് വെറും ഷോഫിന് ആദ്യമൊക്കെ ക്യാമറ നോക്കി എഴുതുമായിരുന്നു. ക്യാമറ നോക്കി എഴുതുമ്പോൾ വൻ പരാജയമായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ദേ ഇങ്ങനെ ഐ ഷാഡോ പാലറ്റിലെ കണ്ണാടി വെച്ചാണ് ഇത്രയും കഷ്ടപ്പെട്ട് എഴുതുന്നത്. എന്തോരം കഷ്ടപ്പെട്ട് എന്തോരം സമയം എടുത്ത് ഞാൻ എഴുതുന്നതെന്ന് നോക്കുക ഗൈസ്. അത്രയും കഷ്ടപ്പാടാണ് എനിക്ക് കണ്ണാടി ഇല്ലെങ്കിലും. ആ സമയം അലമാരയുടെ കണ്ണാടിയിലാണ് ഞാൻ പട്ടപ്പെട്ടെന്നും പറഞ്ഞ് എന്താ പറയുക 2 മിനിറ്റ് കൊണ്ട് സംഗതി എഴുതി കഴിയും. അപ്പോൾ വളരെ കഷ്ടപ്പെട്ട് ഒരു നീട്ടി വാലൊക്കെ എന്തോ ഒരു സെറ്റപ്പിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. ഞാൻ തന്നെ ആ കൊള്ളം ആത്മനിർവൃതി അണിഞ്ഞു. അന്ന് വേഗം ഓടിപ്പോയി കണ്ണാടിയുമ്പോൾ നോക്കി രണ്ടാമത്തെ കണ്ണഴിച്ചു. പിന്നെ ഈ കീറി കീറി അല്ലെങ്കിൽ ഈ കോണിൻ്റെ അവിടെ ചെറിയൊരു വാല് പോലെ നീട്ടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ കണ്ണെഴുതൽ പരിപാടി ഇതോടുകൂടി ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ഇത്. ഇത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. മൈഗ്ലാമിൽ നിന്നാണ് ഈ സാധനം ഞാൻ വാങ്ങിച്ചു തരുന്നത്. ഓ, പേരാണ്ട് ഇതിൻ്റെ ചടങ്കായ്സ്, ഇൻസ്റ്റാഗ്രാം സ്റ്റാൻഡിങ് ഇതാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര്. ഓൾറെഡി ഞാൻ ഇട്ടതാണ്. എന്നാലും ഞാൻ എന്തെങ്കിലൊക്കെ തിന്നിട്ട് ചുണ്ടിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഒരു ഇത്തിരി പോയായിരുന്നു, അവിടെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടോ. ഒരു പുട്ടിങ് കണ്ണൊന്നും എഴുതിയിട്ടില്ലെങ്കിലും ജസ്റ്റ് ഈ ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ട് കഴിഞ്ഞാൽ എന്താ ആ ചത്ത ലുക്ക് മാറിയിട്ട് ഇത്തിരി ഉണർന്നിരിക്കുന്ന ഫേസ് പോലെ എനിക്ക് തോന്നാറുണ്ട്. അടുത്തത് നമ്മുടെ ഹെയർ സ്റ്റൈലാണ്. മുടിയൊക്കെ ചടപിടിച്ച് ആകെ എട്ടങ്കേറായിരിക്കുകയാണ്. എന്നാലും ഇതിനെ ഞാൻ അയച്ചിടാനാണ് ഉദ്ദേശിക്കുന്നത്. അയച്ചിടുമ്പോൾ നൈസ് ലുക്കാണ്. ഞാൻ എന്താ പറയുക 1st അടിപൊളിയായിട്ട് ഞാൻ ഈ സാരിയെ കൊടുത്ത് അയച്ചിട്ടപ്പോൾ നൈസ് ലുക്കായിരുന്നു. അതാണ് ഈ വീഡിയോ എടുക്കാനായിട്ട് മെയിൻ കാരണം. അങ്ങനെ ഞാൻ സൈഡ് വകച്ചില കീരിയും മുടി ഇങ്ങനെ അയച്ചിട്ടു. ഞാൻ ഫെദർ കട്ടാണ്ട കട്ട് ചെയ്തേക്കണത്. അധികം തിക്നെസ് ഇല്ലായിരുന്നു ഡെലിവറി ശേഷം എൻ്റെ മുടിക്ക്. അപ്പോൾ ഈ ഫെദർ കട്ട് ചെയ്തപ്പോൾ നൈസ് ലുക്കായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ഗുയിസ് നമ്മുടെ സാരി മേക്കപ്പ് ലുക്ക് എങ്ങനെയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? മുടി എന്തൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് സെറ്റ് ആവാത്ത കൂട്ടുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. എന്നാലും കണ്ണാടിയൊക്കെ നോക്കി ആത്മസമൃദ്ധി അണഞ്ഞു. പുറത്തൊക്കെ പോയി 2 ഫോട്ടോസ് കിട്ടിയപ്പോൾ ഇച്ചിരി സമാധാനം കിട്ടി.
അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് ലുക്ക്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഈ ഒരു കമ്മലും കൂടി ഇട്ടുണ്ട്, ബ്രോഡ്വേ നിന്നാണ് ഈ കമ്മല് വാങ്ങിച്ചത് ഞാൻ. അപ്പോൾ എൻ്റെ ഈ അലക്കൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.